ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മളന്ന് പോയതിൻ്റെ ബാക്കി ഭാഗമാണ്, അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതാ നമ്മൾ അവിടുന്ന് മെഡോ വ്യൂന്ന് ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല കാഴ്ചയാണ് കേട്ടോ. ഇതിലെ പോകുമ്പോൾ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം ഒക്കെ പറയൂലേ, അതുപോലെയുള്ള സ്ഥലങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിതൊന്നും കട്ടാക്കാൻ തോന്നിയില്ല. ഈ സ്ഥലമൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഉച്ച സമയമായിപ്പോയി, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വരെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ നല്ല ഉച്ച, നമ്മൾ ടൂറ് കഴിഞ്ഞ് ഒരു 2:30 മണിയാകുമ്പോഴേക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മെഡോ വ്യൂന്ന്. അപ്പോൾ മെഡോ വ്യൂൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും അതൊന്ന് പോയി കാണാം. അപ്പോൾ പിന്നെ എന്നിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്നത് എവിടേക്കാന്ന് വെച്ചാൽ, പിന്നെ വടകരയിൽ തന്നെയുള്ള ക്രാഫ്റ്റ് വില്ലേജിലേക്കാണ്. സർഗാലയ എന്നും അതിന് ഇപ്പോൾ അതിന് സർഗാലയ എന്ന് തോന്നുന്നു പേര് കണ്ടത്. ക്രാഫ്റ്റ് വില്ലേജ് എന്നും പറയപ്പെടും അതിന്. അങ്ങനെ അവിടേക്കാണ് നമ്മളിങ്ങനെ പോയി കുറേ ഇങ്ങനെ നമ്മൾ പിന്നെ എന്താ മാപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. വഴി മാറിപ്പോയോ അല്ലയോ എന്നൊക്കെ ഒന്നും അറിയില്ല. നമ്മൾ മെയിൻ റോഡിലൂടെ അല്ല, ഉള്ളിലൂടെ റോഡിലൂടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ കളിയും ചിരിയും തമാശയും തന്നെ കാറുകളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ട് വണ്ടി ഒരുമിച്ച് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു എന്തായാലും അന്നത്തെ ഒരു ട്രിപ്പ്. ശരിക്കും പറഞ്ഞാലല്ലേ, നമ്മൾ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ പോകും. പക്ഷെ നമ്മളുടെ അടുത്തന്നെയുള്ള സ്ഥലങ്ങളൊക്കെ ഇത്രയും ഭംഗിയായ, ഇത്രയും നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണെന്ന് പോകുമ്പോഴാണ് നമുക്കതൊക്കെ മനസ്സിലാകുന്നത്. നമ്മൾ ഈ വയനാട്ടിലും അവിടെ ഇവിടെയെല്ലാം ഇങ്ങനെ പോകലുണ്ടല്ലേ. പക്ഷേ നമ്മളുടെ ചുറ്റുവട്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ നമുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിതാ ഓടി ഓടി മെയിൻ റോഡിലെത്തി. മെയിൻ റോഡിലെത്തുമ്പോഴേക്ക് തന്നെ എന്താ പറയുക, എപ്പോഴുള്ള പോലെ തന്നെ അവസ്ഥ, ട്രാഫിക് ബ്ലോക്കായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളതിന്ന് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇതാ കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ പറഞ്ഞു പറഞ്ഞ് നമ്മളിതാ ഈ സർഗാലയത്തിൻ്റെ മെയിൻ ഗേറ്റിലെത്തി എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചോദിച്ചപ്പം പാർക്കിംഗ് ഉള്ളിലുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെന്താക്കി വണ്ടി ഉള്ളിലേക്ക് എടുത്ത്. ഇവിടെയും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ പിന്നെ 2 വണ്ടികളും 7 ആൾക്കാരും കൂടിയിട്ട് ഇവിടുത്തെ പിന്നെ എൻട്രി ചെയ്ത് വാങ്ങിച്ചത് അവർ 410 രൂപയാണ്, 2 വണ്ടികളും പിന്നെ 7 പേരുണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളിതാ അതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ നമ്മളും അവിടെ പാർക്ക് ചെയ്തു. ഇതും മെഡോ വ്യൂ പറഞ്ഞപ്പോൾ തന്നെ നല്ല രസമുള്ള ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ്. പക്ഷേ ചൂട്, ഭയങ്കരമായിട്ട് ചൂടുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിലൂടെ. നമ്മൾ ഉള്ളിൽ കയറിയപ്പോഴാണ് ഉള്ളിലിങ്ങനെ ഓരോ റൂമുകളിലായിട്ട് ഇങ്ങനെ ഓരോ എന്താ പറയുക, ക്രാഫ്റ്റ് വില്ലേജാണല്ലോ ഇതാ. അപ്പോൾ നമ്മളിതാ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് കയറിയപ്പോഴുള്ള ഇതാണ് ഞാൻ ഇതങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് ഓരോ റൂമുകളിലായിട്ടാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറേ ആനകളും അതുപോലെ തന്നെ ഡൈനോസറിൻ്റെ ശില്പങ്ങളും പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എല്ലാം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോവുകയാണ് ചെയ്തത്. നമുക്കിതൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. എല്ലാം നമുക്ക് പൈസ കൊടുത്താൽ നമുക്കിത് വാങ്ങിക്കാൻ പറ്റും. കുറേ ഇതാ ശില്പങ്ങളും അതുപോലെ തന്നെ ബോട്ടിൻ്റെ ഇത്, പിന്നെന്താ പറയുക, ആനകൾ, ഓരോ ബിംബങ്ങൾ, പിന്നെ കുറേ കീ ചെയിൻസ്, പിന്നെ എന്താ മാലകൾ, വളകൾ, ഓരോ ശില്പങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് തന്നെ ഉണ്ടായത്.
മാലകൾ, വളകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഗ്ലാസ്സിനെ കൊണ്ട് വെച്ച് ഗ്ലാസ് വെച്ചിട്ടുണ്ടാക്കിയ ശില്പങ്ങൾ, പണ്ടത്തെ ആ ഒരു ഇതെല്ലാം എന്താ കാണുന്നുണ്ട്. ഇതാ ഗ്ലാസ് ക്രാഫ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ. ഒന്നിൻ്റെ വല്ല ടച്ച് ചെയ്യരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രത്യേകം. അപ്പോൾ ഇത് ഇവിടുന്ന് കണ്ടിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇത് ഫസ്റ്റ് കയറുമ്പം തന്നെ അവിടെ പാർക്കിംഗ് ചെയ്തിട്ട് കയറുമ്പം തന്നെയുള്ള ഒരു റൂമായിരുന്നു. അപ്പോൾ അവിടെ നമ്മളതെല്ലാം കണ്ടിട്ട് ഇറങ്ങി. പുറത്ത് കാണാൻ നല്ല രസമുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ, പക്ഷേ ഉള്ളി കയറുമ്പം ഭയങ്കരമായിട്ടുള്ള ചൂടുണ്ടായിരുന്നു. എല്ലാവരും ടയർഡായിപ്പോയിരുന്നു, ചൂട് കൊണ്ട് ടയർഡായിപ്പോയി എന്നെല്ലാം പറയൂല. അതുപോലെ പിന്നെ ദാഹിച്ചു എല്ലാവർക്കും കുറേ നടന്നിട്ട്. അപ്പോൾ ഇനിയിതാ നമ്മളൊക്കെ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ക്രാഫ്റ്റിൻ്റെ ഒരു യൂണിറ്റ് തന്നെയുള്ള ഒരു ഫുൾ മൊത്തമായിട്ട് ഓരോ യൂണിറ്റ് യൂണിറ്റ് ആയിട്ട് ഓരോ റൂമുകളിൽ അവർ ഓരോ ഐറ്റംസ് ആയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും ചൂട്, നല്ല ചൂടുണ്ടായിരുന്നു. പക്ഷെ മെഡോ വ്യൂവിൽ അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല. അവിടെ പോയി നല്ല വെയിലത്ത് പോയതാണെങ്കിലും അങ്ങനൊരു ചൂട് അറിഞ്ഞിട്ടേ ഇല്ല. നമ്മൾ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ വന്നപ്പോൾ ഉണ്ടായത്. അങ്ങനെ ഇത് ഇവർ ഓരോ റൂമുകളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ടാക്കി വെച്ചതന്നു. പിന്നെ നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ രണ്ട് ദിവസം മുമ്പാണല്ലോ പോയത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറേ പരിപാടികളും കാര്യങ്ങളും ഒക്കെ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കുട്ടികളുടെയൊക്കെ കുറേ കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ അതും ഉണ്ടായിരുന്നു. അതൊക്കെ അത് അപ്പുറത്തെ സൈഡിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇത് നമ്മളെ പഴയ ഇത് വെച്ചിട്ടുള്ള ബാഗുകളും പിന്നെ ബാംബു കൊണ്ടുള്ള സോഫകൾ, സോഫ മീൻസ് ഇരിക്കുന്ന സീറ്റ്, ചാരു കസേര, കൊട്ടകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് വാങ്ങിക്കട്ടോ, വാങ്ങിച്ചിട്ട് പിന്നെ എന്താ പറയുക, പഴയ സ്റ്റൈലുള്ള ചെയറൊക്കെ കണ്ട എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവരത് വെച്ച് വെക്കുന്നത്. ഓരോ ഓരോ റൂമിലും ഓരോ ആരെങ്കിലും ഉണ്ടാവും നമുക്കിത് റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാനായിട്ട്. പിന്നെ ഇതൊരു ഫ്ലവേഴ്സാണ്, ഫ്ലവേഴ്സും പോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കുമില്ലേ, നമ്മളെ മരം വെച്ചിട്ടുണ്ടാക്കിയ, മരം കൊണ്ട് ഉണ്ടാക്കിയ ഫ്ലവേഴ്സാണെന്നാണ് അവർ പറഞ്ഞത്. ഇതൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ് അവിടെയുള്ള ലേഡി പറഞ്ഞത് നമ്മളോട്. ഓരോ ഇതും ചിലത് ശരിക്കും അവ ഒറിജിനൽ ലീഫില്ലേ, ഒറിജിനൽ ലീഫ് എടുത്തിട്ട് അത് പെയിൻറ് ചെയ്തിട്ട് വെച്ച അങ്ങനത്തെ കാര്യങ്ങൾ വരെ അവിടെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ അങ്ങനെയുള്ളതാണ്. പിന്നെ മറ്റേ ഗോതമ്പിൻ്റെ ഇതുണ്ടാവില്ലേ, എന്താ പറയുക, അതിൻ്റെ വിത്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഈ റൂമിലാണ് ഫുള്ള് മറ്റേ അങ്ങനത്തെ ശില്പങ്ങൾ ഇതെല്ലാം പോലത്തെ കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഓരോ റൂമിലും ഓരോന്നായിട്ടാണ് അവർ സെറ്റാക്കി വെച്ചിരിക്കുന്നത്.
പിന്നെ ഇവിടെ ഉള്ളത് മാലകള്, കാതിലകള്, അങ്ങനത്തെ കാര്യങ്ങള്. ഇതെല്ലാം നമുക്ക് ഇത് വുഡൻ കൊണ്ട് ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. പിന്നെ ഇത് ഗോൾഡ് വെക്കുന്ന ബോക്സുകള്. മറ്റേ കീയെല്ലാം കൊളുത്താൻ വേണ്ടിയിട്ട് വെക്കുന്ന ആ ഒരിതാണ്. പിന്നെ കപ്പൻ സോസർ, പിന്നെ ഖുറാനും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെക്കുന്ന സ്റ്റാൻഡുകൾ. പിന്നെ ഇതൊക്കെ ഇത് വോളിലെല്ലാം തൂക്കിയിട്ടാൽ നല്ല രസമുണ്ടാവും. പിന്നെ വേറൊരു റൂമിൽ വെച്ചാൽ ഫുൾ ശംഖുകൾ കൊണ്ടുള്ള കീചെയിൻസ് അല്ലേ ഇല്ലേ, പഴയ പണ്ടെല്ലാം കാണാനുണ്ട് ശംഖ് കൊണ്ടുള്ള കീചെയിൻസ്, കേർട്ടൻസ്, പിന്നെ മാല, കാതിലുകൾ. അതൊക്കെ കേർട്ടൻസ് ആണ്, പഴയ പണ്ടെല്ലാം കാണാം വീടുകളിലൊക്കെ ശംഖ് കൊണ്ടുള്ള കേർട്ടൻസ്. വെറുതെ ഒരു റൂമുകളിലൊന്നല്ല, ഒരു സിറ്റിംഗ് റൂമിലെല്ലാം വെക്കാൻ പറ്റിയ ആ രീതിയിലുള്ള കേർട്ടൻസ്. പിന്നെ ഇത് ബാഗുകളാണ്, മടന്നെടുത്ത ബാഗുകളാണ്. അപ്പം അവരെങ്ങനെ നമുക്കിങ്ങനെ ഓരോ കളറും, നമ്മൾ അവർ ഇല്ലാത്ത കളറിനാണ് ചോദിക്കുന്നത് അവരോട്. അപ്പോൾ അവർ ഈ കളറ് നല്ലല്ലേ, ഇതെല്ലാവരും കൊണ്ടുപോകുന്നതാ, ഡോക്ടേഴ്സും അങ്ങനത്തെ കാര്യങ്ങളെല്ലാവരും കൊണ്ടുപോകുന്നുണ്ട്, അങ്ങനെ അങ്ങനെ നല്ല നമ്മളോട് പറഞ്ഞിരുന്നുണ്ടേനു. പിന്നെ ഇത് ബാംഗിൾസിൻ്റെ ഒരു ലോകം തന്നെ ഇത്. അവിടെ പഴയ പണ്ടിൽ നമ്മൾ വാങ്ങിക്കലുണ്ട് ഇങ്ങനത്തെ ബാംഗിൾസിലെ, അപ്പോൾ അതൊക്കെ അവിടെ കണ്ട്. പിന്നെ കുറേ സീനറീസ്, മാലകള്, വളകള്. പിന്നെ വാങ്ങിക്കാൻ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇതൊക്കെ എന്തായാലും അവിടെ കണ്ടുപോയാൽ വാങ്ങിച്ചു കേട്ടോ. ഇതെല്ലാം കീ ചെയിൻസാണ്. ഫാൻസിനോട് ഇഷ്ടപ്പെടുന്നവര് ഉണ്ടെങ്കിൽ എന്തായാലും അവിടെ ഒന്ന് കയറിയാൽ കണ്ടാൽ വാങ്ങിച്ചു പോവും. അത്തരത്തിലുള്ള നല്ല നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്ന് അത്ര ക്രേസ് ഇല്ലാത്തതുകൊണ്ട് നോക്കാൻ പിന്നെ പൈസ കൊടുക്കണ്ടല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ റൂമിൽ വരുമ്പോൾ അവിടെ അവർ സ്റ്റിച്ചിങ് വരെ ആ റൂമിൽ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. സ്റ്റിച്ചിങ് ചെയ്ത് പിന്നെ അവിടെ ഇതാ ഇതുപോലെ തന്നെ കുറേ ബാഗും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ഉള്ളതും അങ്ങനെ തന്നെ, ഓരോ അധികവും ഈ ബാമ്പു കൊണ്ട മടന്ന കൊട്ടകളും കാര്യങ്ങളും മാലകളും അങ്ങനത്തെ കാര്യങ്ങൾ തന്നെ അധികം എല്ലായിടത്തും ഉണ്ടായത്. പിന്നെ ഇത് മാറ്റ്സും പിന്നെ പായയില്ലേ നിലത്തൊക്കെ വിരിക്കുന്ന, അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം തോന്നുന്നു. അതിൻ്റെ നെയ്യെന്ന് ആ ഒരു ഇതും ഇവിടെ ഉണ്ട്. പിന്നെ ഇത് അവിടെ കുറേ ബിംബങ്ങളും പോട്ട്സുകളും അങ്ങനത്തെ കുറേ ശില്പങ്ങളൊക്കെയാണ് കൂടുതലുള്ളത്. പിന്നെ വന്നിട്ട് വേറെ റൂമിൽ വന്നപ്പോൾ അവിടെ ഫുൾ മൺചട്ടികൾ അങ്ങനത്തെ കാര്യങ്ങളാണ്. ചട്ടികൾ, മറ്റേ ജഗ്ഗ്, കപ്പ് സോസർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കൂജകൾ, പിന്നെ അതുപോലെ തന്നെ ഇവിടെയുണ്ട് ഫിഷ് സ്പാ. ഇവിടെ അതെ 50 രൂപ തന്നെയാണ് കാണുന്നത്. നമ്മൾ മെഡോ വ്യൂവിൽ കണ്ടപ്പോഴും സെയിം 50 രൂപ തന്നെയാണ് അവരും പറഞ്ഞത്. ഇവിടെയൊക്കെ കുറേ സീനറീസുകളാണുള്ളത്. പിന്നെ ഇത് ഡ്രസ്സിൻ്റെ ഏരിയയാണ്. ഡ്രസ്സ് മാത്രമല്ല ബാഗ്സുകളുണ്ട് തുണി കൊണ്ടുള്ള, പിന്നെ മുണ്ടുകളുണ്ട്, തോർത്തുകളുണ്ട്. പിന്നെ അവിടെ തന്നെ അവർ നെയ്യുന്നത് നമുക്ക് കാണിച്ചിരുന്നുണ്ട് കേട്ടോ. അതാണിത്, നമ്മളിങ്ങനെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, അപ്പോൾ ഇതാ നേരിട്ട് കാണാനും പറ്റിയത്. പിന്നെ ഇവിടെ ഇങ്ങനെ ബാംബുവിൻ്റെ ഒരു കുറേ
ഇതുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലൊന്ന് പോയി. ഇതാ കുരങ്ങനതാ മറ്റേതാണെന്ന് പറഞ്ഞിട്ട് ചിരിച്ച് ആക്കുന്നുണ്ടായിരുന്നു എല്ലാവരും. അപ്പോൾ അവിടെ നമ്മൾ ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുക്കലേ എടുക്കലായിരുന്നു. ഫോട്ടോ എടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഗ്രൂപ്പുണ്ട്, അപ്പോൾ വരാത്തവർക്ക് അതിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് അവരെ ഇങ്ങനെ വേർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരെയും. ഇപ്പോൾ ഓൾറെഡി എല്ലാവരും അവശ്യമായി, അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കി കാണാൻ നിന്നിട്ടില്ല. നമ്മളതിലിങ്ങനെ നടന്നു വന്നിട്ട് അപ്പുറത്തെ സൈഡ് നമ്മൾ കണ്ടിട്ടില്ല, നേരെ ഓപ്പോസിറ്റ് സൈഡ് മറ്റേ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ആ സൈഡിലേക്ക് എത്തിയിട്ടാ. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ നല്ലൊരു വ്യൂ ആയിരുന്നു, ഇങ്ങനെ വെള്ളവും മറ്റേ ഇതെല്ലായിട്ട്. പിന്നെ കുറേ ഞാൻ പറഞ്ഞില്ലേ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് അവിടെ, നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇരുന്നിട്ടും ഈ ബാക്ക്ഗ്രൗണ്ട് കിട്ടിയിട്ടും അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം ആയിട്ട് നമ്മൾ അവിടെ ഇരുന്ന് വേറെ ആൾക്കാരെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കലും ഒന്നും പറയണ്ട. ഇതന്നെ പറഞ്ഞിട്ടില്ല നേരത്തെ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, ഡ്രോയിങ് ആൻഡ് കളറിങ് കോമ്പറ്റീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ കുട്ടികളുണ്ടായിരുന്നു. നല്ല ഭംഗിയായിട്ട് വരച്ചിട്ടുണ്ട് ഓരോ കുട്ടികളും, നന്നായിട്ട് വരച്ചിട്ടുണ്ട്. വരച്ചിട്ട് കളർ ചെയ്ത് കൊടുക്കലാന്ന് തോന്നുന്നു. ഞാനതവരോട് ചോദിച്ചു വെറും കളറിങ് മാത്രമാണോ. അപ്പം എല്ലാവർക്കും അങ്ങനെ ആവശ്യമായപ്പോൾ എല്ലാവരും പറഞ്ഞു വന്നാൽ നമുക്ക് ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കഫറ്റീരിയ ഉണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടെ അവിടെ പോയിട്ട് ചായ കുടിക്കാൻ പോയിട്ടിരുന്നു. കാര്യമായിട്ടൊന്നുമില്ല അവിടെ. അവിടെ ഒരു വടയും പിന്നെ നമ്മളൊരു അരിയുണ്ടാകും, അതുകൊണ്ട് വാങ്ങിച്ച് കഴിച്ചത് എല്ലാവരും ചായയും. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ബോട്ടിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ്, അപ്പോൾ ബോട്ടിങ് കാണാമെന്ന് വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ ഇതാ പട്ടം പറപ്പിക്കൽ മത്സരമായിരുന്നു ഇതാ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുറേ കുട്ടികളൊക്കെ ആയിട്ട് എല്ലാവരും അത് പിന്നെ പട്ടം കൊണ്ട് ഇങ്ങനെ നിന്നിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളങ്ങനെ ബോട്ടിങ്ങിനേക്കുള്ള അതിലേക്ക് നടന്ന്. പക്ഷെ ഇവിടെ വന്നപ്പം പിന്നെ അച്ചൂടൊക്കെ അങ്ങ് മാറിക്കെട്ടി, നല്ല കാറ്റായിരുന്നു കേട്ടോ അവിടെ വന്നപ്പോൾ. അവിടുന്ന് നമ്മൾ ഭയങ്കര ചൂടായിട്ട് നമുക്ക് ആകെ ഒരു ഇതാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ വന്നപ്പം നല്ല കാറ്റ്. നമ്മളവിടെ കുറച്ച് സമയം അവിടെ ഇങ്ങനെ ഇരുന്നു, അതിൻ്റെ ബോട്ടിൻ്റെ ആളുണ്ടായിരുന്നില്ല, കുറച്ച് സമയം അവിടെ ഇരുന്ന് അവിടുന്ന് നമ്മൾ കുറേ കത്തിയടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നു. നല്ലൊരു വ്യൂ ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. വാവ് മാഷല്ലാ. ഇതൊക്കെ കണ്ട് ഇതൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് അയാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ജാക്കറ്റ് ഇടണം എന്ന് നിർബന്ധമായിരുന്നു ഈ ബോട്ടിൽ കയറുമ്പോൾ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ജാക്കറ്റ് ഇട്ട് അതിൻ്റെ എല്ലാം ഒരു ഫോട്ടോ എടുത്ത് അങ്ങനെ അതൊക്കെ ഗ്രൂപ്പിലിട്ട് അയച്ചെടുത്ത് എല്ലാവരും സ്റ്റാറ്റസ് ഇടലും കഴിഞ്ഞ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഇതാ ബോട്ടിലേക്ക് കയറുകയാണ്. നമ്മളും പിന്നെ വേറെ രണ്ട് ലേഡീസും കൂടെ ഉണ്ടായിരുന്നു എക്സ്ട്രാ, ബാക്കി നമ്മൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളവരെ അത്ര ഇതാക്കി ഇത് കൊടുത്തിട്ടൊന്നുമില്ല. നമ്മൾ മാത്രമുള്ള പോലത്തെ കളികളാണ് കളിച്ചുകൊണ്ടിരുന്നത് അവിടുന്ന്. കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുള്ള സ്ഥലം. പിന്നെ ഇതാ നമ്മള് അവരുള്ളത് ഉള്ളത് എന്നുള്ള ഇത് പോലും മലരായ ഭൂമി മഹതിയാം ഭാവി ജീവി മക്കയെല്ലാം.
പാട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇത് 15 മിനിറ്റ് ആണ് കേട്ടോ. 15 മിനിറ്റിന് ഒരാൾക്ക് 80 രൂപ എന്ന് തോന്നുന്നു, അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ നമ്മളിതാ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിച്ചു പൊളിച്ച് 15 മിനിറ്റ് ആണെങ്കിലും നല്ലൊരു രസമുണ്ടായിരുന്നു. കുറേ ആയിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നായിരുന്നു ബോട്ടിങ്. അപ്പോൾ ആ ഒരു ആഗ്രഹം കൂടി സാധിച്ച സന്തോഷത്തിലാണ് ഞാനും ഉള്ളത്. പക്ഷേ ഇതൊരു തീരാൻ പോകുമ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു, ആകെ കുറച്ച് സമയമായിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ട്. നമ്മൾ പറയുകയും ചെയ്ത് 100 രൂപ തരാം, നമുക്കൊരു അരമണിക്കൂറാക്കി തരുമോ എന്നുള്ള രീതിയിൽ. പക്ഷെ അവരവരുടെ ജോലിക്കല്ലേ ഇത് കൊടുക്കുള്ളൂ. അങ്ങനെ നമ്മൾ തിരിച്ചു വന്നപ്പോൾ ഇവിടെ ഒരു ചെടികളുടെ ഒരു നഴ്സറി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ജസ്റ്റ് ഒന്ന് കയറി, നമ്മളെ കൂട്ടത്തിലുള്ള ഒരാൾ പിന്നെ ചെടി ഇത് ചെയ്യുന്ന ആളാണ് കേട്ടോ. വീട്ടിൽ തന്നെ ചെടീൻ്റെ പിന്നെ ഇൻഡോർ ഗാർഡൻ ചെയ്യുന്ന ഒരാളാണ്. എമ്മി സ്പോട്ട് എന്നാണ് പേര്. ഇപ്പം നല്ല നല്ല ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒരു 2-3 ചെടികൾ ആരും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതാക്കുന്ന, അപ്പോൾ പോകാൻ മനസ്സില്ല ആർക്കും, എല്ലാവരും നല്ലൊരു എൻജോയ് ആയിരുന്നല്ലോ. അപ്പോൾ ആർക്കാർക്കും പോകാനൊരു ഇഷ്ടമില്ലായിരുന്നു. 5 മണി 5:30 മറ്റോ ആയി, എന്നിട്ടും നമ്മൾ വാ നമുക്ക് അവിടെ ഉണ്ട് വേറെ സ്ഥലം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടേക്കും പോയി. അതിലേക്ക് വേണ്ടിയിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്നും കാണാനൊന്നുമില്ല, വെറുതെ അവിടെ പോയിട്ട് ജസ്റ്റ് ഇരിക്കുക, വർത്തമാനം പറയുക, ഫോട്ടോ എടുക്കുക, ഇതന്നെ മെയിൻ പരിപാടി. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് അവിടെ ഒരു തുറന്ന പോലത്തെ ഒരു തുറസ്സായൊരു സ്ഥലം. അത്ര കാണാൻ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ എല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കലും വർത്തമാനം പറയലും ചിരിയും കളിയും അതന്നെ. മകരിവാകുമ്പോൾ വീട്ടിലെത്താന്നുള്ള രീതിയിലാണ് എല്ലാവരും പിന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മളാ ബ്ലോക്ക് പണിപറ്റിച്ചു, ആർക്കും മകരിവാകുമ്പോൾ വീട്ടിലെത്താൻ പറ്റിയിട്ട്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ദാഹിച്ച് ഇതായല്ലോ. അപ്പോൾ എന്തെങ്കിലും പലൂതയോ അല്ലെങ്കിൽ ജ്യൂസോ എന്തെങ്കിലും കുടിക്കാന്നുള്ളൊരു പ്ലാനോട് കൂടിയിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ അങ്ങനെ ഇറങ്ങിയപ്പോൾ ഇതാ ഫുൾ ബ്ലോക്കിൽ പെട്ടു. അപ്പോൾ നമ്മൾ വിചാരിച്ച് വടകരയിൽ തന്നെയുള്ള പിന്നെ എന്തോ ഒരു പേരുണ്ട്, എന്നോടത് മറന്നു, അവിടെ പോയിട്ട് ഒരു ജ്യൂസ് കുടിക്കുക, MRA എന്നോ അല്ലെങ്കിൽ വേറൊരു കൂൾ ഡ്രിങ്ക്സ് വിൽക്കുന്ന ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് പലൂതിയ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷേ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ എത്തുമ്പോഴേക്ക് അവിടെ വലുതയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് വിട്ടു, വേറൊരു സ്ഥലത്ത് പോയി. പിന്നെ അവിടെ എവിടെയും പോയിട്ട് ഇങ്ങനെ സമയം കളയണ്ടെന്ന് വെച്ചാൽ ഫുൾ ബ്ലോക്കായിരുന്നു കേട്ടോ, ഫുള്ളായിട്ട് ബ്ലോക്കായിരുന്നു. അപ്പോൾ സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിചാരിച്ചു എന്തായാലും മാഹിപ്പിന്ന് നമുക്ക് എവിടെയെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു, കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തലശ്ശേരിയിലേക്ക് എന്തായാലും തലശ്ശേരിയിലുണ്ട്, പക്ഷേ തലശ്ശേരിയിൽ വന്ന മാഹിയിലുള്ള ആൾക്കാർക്ക് അത് വീണ്ടും തിരിച്ച് അവർക്ക് മാഹിയിലേക്ക് എത്തുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ മാഹിയിലുള്ള സർസയിലേക്കാണ് നമ്മൾ പിന്നെ പോയത്. അപ്പോൾ വടകരയിൽ നിന്ന് ഒരാൾ, അവൾക്ക് കല്യാണം ഉണ്ടായതുകൊണ്ട് മേലാഞ്ചിയിലുണ്ട്, അവൾ അവിടെ നിന്ന് ഒരാൾ നമ്മളടുത്തു നിന്ന് പോയി, അവൾക്ക് ഫങ്ഷനുള്ളതുകൊണ്ട് അവളങ്ങ് പോയി. ബാക്കി നമ്മൾ 6 പേര് മാഹിയിലുള്ള ജെർസയിൽ കയറിയിട്ട് ജ്യൂസ് കുടിക്കാന്ന് പലൂത് കഴിക്കാന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. ഇപ്പം സമയം ഇപ്പം 1:30 ആയിട്ടാണ്, നമ്മൾ അവിടെ നിന്ന് 6 മണിയാകുമ്പോൾ വിട്ടിട്ടുണ്ടാവും, പക്ഷേ 1:30 ആയി ഇവിടെ എത്തുമ്പോൾ. 1:30 ആയപ്പോൾ എല്ലാവരും പറഞ്ഞ് എന്തായാലും നമുക്കൊരു ഡിന്നർ തന്നെ ആക്കാം, പിന്നെ വെറുതെ ഇപ്പോൾ ഒരു ജ്യൂസ് കുടിച്ച് അങ്ങനെ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിതാണ് അവിടെ നിന്ന് ഓർഡർ ചെയ്തത്. ചിക്കൻ്റെ ഒരു അവരുടെ ഒരു സ്പെഷ്യല്, പിന്നെ ഒരു ചിക്കൻ സിംഗർ ബർഗറും ആണ് ഓർഡർ ചെയ്തത്. നമ്മൾ 3 എണ്ണം ഓർഡർ ചെയ്തിട്ട് ഹാഫ് ആക്കുക, അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. 6 എണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്, ശരിക്കും അത് ബാക്കിയാവുമായിരുന്നു.
അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് തന്നെ ജ്യൂസും ഓർഡർ ചെയ്തിട്ട് അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ എന്താക്കി വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും മസ്സലാമാ.